ഹല്ലേലൂയാ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്നാൽ നീ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജീവിതം നയിച്ചാൽ നിനക്ക് നന്മയുണ്ട് സങ്കീർത്തന പുസ്തകം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് 5 വർഷം പ്രാർത്ഥിച്ചു 10 വർഷം പ്രാർത്ഥിച്ചു 25 വർഷം പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വലിയ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊരു ഗുണമുണ്ടായില്ല എന്ന് പറഞ്ഞ് ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്പ്രേരണയ്ക്കനുസരിച്ച് എടുത്തു ചാടി പുറത്തേക്ക് പോകുന്നവൻ ദൈവത്തിൻ്റെ വചനത്തിൽ വചനമനുസരിച്ച് കർത്താവിനെ ആശ്രയിക്കുന്നവനല്ല കർത്താവിനെ ആശ്രയിക്കുന്നവനല്ല കർത്താവിനെ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യവാൻ ദൈവഭക്തി ദൃഢതയുള്ളവനാണ് ദൈവഭക്തിയുള്ളവനല്ല ഭാഗ്യവാൻ ദൈവഭക്തിയിൽ ദൃഢതയുള്ളവനാണ് ഭാഗ്യവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാൻ ദൈവഭക്തി എന്നെയും നിങ്ങളെയും പരിശീലിപ്പിക്കണം ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇതാ മറ്റൊരു രംഗം ബൈബിളിലുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം സാമുവേൽ പ്രവാചകൻ്റെ 1 പുസ്തകത്തിൽ 8 അധ്യായത്തിൽ 5 വാക്യത്തിലാണത് കാണുന്നത് ഇതാ ദൈവം തൻ്റെ ജനത്തെ അത്ഭുതകരമായി നേതൃത്വം കൊടുത്ത് തൻ്റെ ജനത്തെ മനോഹരമായി നയിച്ചു വരികയാണ് അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകൾ സാമുവേൽ പ്രവാചകനോട് ചെന്ന് പറയുകയാണ് അല്ലയോ അല്ലയോ പ്രവാചക സാമുവേൽ പ്രവാചക ഞങ്ങൾക്കും വേണം ഒരു രാജാവിനെ ഞങ്ങൾക്കിങ്ങനെ ദൈവത്തിൻ്റെ കീഴിലോ അങ്ങനെ പ്രവാചകന്മാരുടെ കീഴിലോ ന്യായാധിപന്മാരുടെ കീഴിലോ ഇരുന്നാൽ പോരാ മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം ഇത് സാമുവേൽ പ്രവാചകന് വലിയ വിഷമമായി കാരണം ഈ ജനം ദൈവമാണ് ഇവരുടെ രാജാവ് ഈ ജനം ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണ് ഇവർ പിന്നെ എന്തിനാ ഒരു രാജാവിന് വേണ്ടി അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു പറ്റില്ല ദൈവത്തിൻ്റെ കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും വേണം ഒരു രാജാവിനെ ഇന്നും ഈ ഒരു പ്രലോഭനം സഭയ്ക്കില്ലേ ഇന്നും ഈ ഒരു പ്രലോഭനം കുടുംബങ്ങൾക്കില്ലേ ഇന്നും ഈ പ്രലോഭനം പ്രാർത്ഥിക്കുന്നവർക്കില്ലേ മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ പോകണം ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണം ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ സിനിമ കാണണം ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ വെറുക്കൂത്തിന് പോകണം അങ്ങനത്തെ ഒരു പ്രലോഭന ശക്തി അങ്ങനത്തെ ഒരു അരൂപിയുടെ പീഡ പ്രിയ ദൈവവൈദലേ നീ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വചനം പറഞ്ഞ് ആ തിരുമയുടെ അരൂപിയെ നീ ആട്ടിപ്പായിക്കണം ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ നിലം പതിക്കും ഹല്ലേലൂയ എന്നാൽ ഈ ദൈവജനം അവരുടെ ധാർഷ്ട്യത്തിൽ മുന്നോട്ട് നീങ്ങി പ്രവാചകൻ പലതും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കി എന്നാൽ ജനം പിൻവാങ്ങിയില്ല പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ദൈവമേ ഇതാ ജനം ഇങ്ങനെ രാജാവിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് എന്നാൽ ദൈവം പറഞ്ഞു അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തു കൊടുക്കുക പക്ഷേ ഒരു കാര്യം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കണ്ണുനീരിന് കാരണമാവും നിങ്ങളുടെ നിങ്ങൾ ഇന്ന് നിർബന്ധിച്ച് മുറുമുറുത്ത് വാങ്ങുന്ന ഈ രാജാവിനെ പ്രതി ഇസ്രായേലിലുള്ള ഓരോ മുഖങ്ങളും കരയേണ്ടി വരും എന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് രാജാവിനെ കൊടുക്കുക പ്രവാചകൻ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി സാമുവേൽ പ്രവാചകൻ 1 പുസ്തകം 8 അധ്യായം അതിൽ 10 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ ഒരു രാജാവിനെ നിങ്ങൾ വാങ്ങിയാൽ ആ രാജാവ് വഴി നിങ്ങൾക്ക് ദൈവജനത്തിന് സംഭവിക്കുന്ന ഓരോ തകർച്ചകളെക്കുറിച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പ്രവാചകൻ വിവരിച്ച് കേൾപ്പിക്കുകയാണ് എന്നിട്ട് 18 വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് വരെ പ്രവാചകൻ പറഞ്ഞു നിർത്തി എന്നാലും ശരി ജനം കൂട്ടാക്കിയില്ല 19 വാക്യം സാമുവേലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഞങ്ങൾക്ക് മറ്റ് ജനതകളെ പോലെയാകണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ ഇങ്ങനെ അവർ മുറുമുറുത്തും വഴക്കിട്ടും ഒരു രാജാവിന് വേണ്ടി അവർ നിലകൊണ്ടു അങ്ങനെ മുറുമുറുത്തും വഴക്കിട്ടും വാങ്ങിയ രാജാവാണ് ആദ്യത്തെ രാജാവ് സാവൂൾ രാജാവ് സാവൂൾ രാജാവിൻ്റെ പതനം നമുക്കറിയാം ജനം ഒരുപാട് ദുരിതപ്പെടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്താൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ രാജാക്കന്മാരുടെ കിരാത ഭരണത്തിൽ ദൈവജനം കടന്ന് നെടുവീർപ്പെടാൻ തുടങ്ങി ദൈവജനം കടന്ന് നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ നാം രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ ഒരു രംഗം കാണുന്നുണ്ട് രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ 12 അധ്യായത്തിൽ 14 വാക്യം ജനം കുറേ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഞങ്ങളുടെ പീഡനം ഒന്ന് കുറച്ചു തരണം ഞങ്ങളുടെ പീഡനം ഒന്ന് കുറച്ചു തരണം എന്ന് രാജാവിൻ്റെ അടുത്തേക്ക് ജനം പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്താ രാജാവ് പറഞ്ഞത്
രാജാവ് പറഞ്ഞിങ്ങനെയാണ്, എൻ്റെ അപ്പൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ മുൾചാട്ട കൊണ്ട് അടിക്കും. ഇങ്ങനെ പറഞ്ഞാണ് ജനത്തെ പറഞ്ഞയക്കുന്നത്. അതുപോലെ ഈ രാജാക്കന്മാരുടെ പിടിയിൽ കടന്ന് ജനം വീർപ്പുമുട്ടി, ജനം നിലവിളിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖ ഭാഗത്ത് ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഏതാണ്ട് BC 931 തൊട്ട് BC 721 വരെ ഇസ്രായേലിൽ 18 രാജാക്കന്മാർ ഭരണം നടത്തി. ബൈബിൾ പഠിപ്പിക്കുകയാണ്, എല്ലാ രാജാക്കന്മാരും ദൈവഹിതത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഈ രാജാക്കന്മാർ വഴി ജനം മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് പോയി. ഈ രാജാക്കന്മാർ വഴി ജനം മുഴുവൻ ലോകത്തിൻ്റെ അരൂപിയിലേക്ക് പോയി. ഈ രാജാക്കന്മാർ വഴി ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ തിന്നാനും കുടിക്കാനും ഇരിക്കുകയും നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുകയും ചെയ്തു. ജനം അഴിഞ്ഞാട്ടത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയി. ജെറുസലേമിൽ നിന്ന് അധർമ്മം പരന്നിരിക്കുന്നു. രാജാക്കന്മാർ എങ്ങനെയോ അങ്ങനെ ജനങ്ങളും. ഇതാ ദേശം മുഴുവനും ദൈവത്തെ പരിത്യജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നിബദ്ധിച്ചു. അങ്ങനെ BC 721 ആ രാജ്യം മുഴുവൻ ഛിന്ന ഭിന്നമായി പോയി. അസീറിയൻ അടിമത്തത്തിലേക്ക് ആ രാജ്യം വീണു. അങ്ങനെ ലോക ചരിത്രത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യം എന്നേക്കുമായി ഇല്ലാതെയായി. പിന്നെ AD 1948 ബ്രിട്ടീഷുകാരിൽ നിന്ന് പിന്നെ ഇസ്രായേൽ എന്ന രാജ്യം അവർക്ക് തിരിച്ചു കിട്ടുന്നത്. അതുപോലെ ലോക ചരിത്രത്തിൽ നിന്നും ഇസ്രായേൽ എന്നേക്കുമായി മായ്ക്കപ്പെട്ടു. അവരെല്ലാം അടിമകളായി, പ്രവാസികളായി അനേക രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. എന്താ കാരണം? ഈ രാജാക്കന്മാരുടെ ദുഷ്കൃത്യങ്ങൾ, ഈ രാജാക്കന്മാരുടെ അകൃത്യങ്ങൾ. ഇസ്രായേലിൽ മാത്രമല്ല, യൂദായിലും രാജാക്കന്മാരുണ്ടായിരുന്നു. യൂദായിലെ രാജാക്കന്മാരെ കുറിച്ചും രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞെങ്ങനെയാണ്, ഇസ്രായേലിലെ രാജാക്കന്മാരെ അനുകരിച്ച് യൂദയായിലെ സിംഹഭാഗം രാജാക്കന്മാരും ദുഷ്കൃത്യത്തിലും അരാജകത്വത്തിലും മുഴുകി ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചു. യെശയ്യ, ജെറമിയ, ആമോസ്, ഹോസിയ, ഏലിയ, എലീഷ തുടങ്ങിയ ഉഗ്രമൂർത്തികളായ പ്രവാചകന്മാർ അവരുടെ പ്രവാചക ശുശ്രൂഷ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്തെങ്കിലും ഇവരെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അതാണ് നേതൃത്വം പാപത്തിൽ മുഴുകിയാൽ ജനം പാപത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പറയാൻ കാരണം. ഇതെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നുകൊണ്ടാണ് ദൈവം നേരത്തെ പറഞ്ഞത്, ഇതാ നിങ്ങളുടെ രാജാക്കന്മാർ വഴി നിങ്ങൾക്ക് കണ്ണുനീരാണ് വരാൻ പോകുന്നത്. പക്ഷേ മുറുമുറുത്ത് അവർ രാജാവിന് വേണ്ടി പിടിവലി കൂട്ടി, മുറവിളി കൂട്ടി, അവർ രാജാവിനെ വാങ്ങിച്ചെടുത്ത്. ഇതാ യൂദയ രാജാക്കന്മാരും പാപത്തിൻ്റെ പിടിയിലമർന്നു, ജനവും പാപത്തിൻ്റെ പിടിയിലമർന്നു. BC 587 ബാബിലോൺ സൈന്യത്തിൻ്റെ പിടിയിൽ ഇതാ യൂദയ രാജ്യം അമർന്നു. അവർ വന്ന് ജെറുസലേം ദേവാലയം തട്ടി പൊടിച്ച് പൊടിച്ച് പൊടിയാക്കി, അഗ്നി കൂമ്പാരമാക്കി, അത് ചാര കൂമ്പാരമാക്കി മാറ്റി. എന്നിട്ട് ഈ യൂദയായിലുള്ള മുഴുവൻ ഇസ്രായേൽക്കാരെയും യഹൂദന്മാരെയും രണ്ട് കൈയും കൂടെ പിടിച്ചു കെട്ടിയിട്ട്, നഗ്നരാക്കിയിട്ട്, രണ്ട് കൈയും കൂടെ പുറകോട്ട് പിടിച്ചു കെട്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി നടത്തിക്കൊണ്ടുപോയി. ബാബിലോൺ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യമാണ്. ഇതാ ഇസ്രായേലിൽ നിന്ന് ഇറാഖിലെത്തുന്നതുവരെ, ബാബിലോട്ടുന്നതുവരെ അവരെ രണ്ട് കൈയും കൂടെ പുറകോട്ട് ചങ്ങലക്കിട്ട് കെട്ടിയിട്ട്, നിരനിരയായി ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് അവരെ നടത്തി നടത്തി ചാട്ട കൊണ്ട് അടിച്ച് നടത്തി ബാബിലോണിലെത്തിച്ചു. നോക്കുക, അന്ന് ദൈവം പറഞ്ഞു നിങ്ങളുടെ രാജാക്കന്മാർ വഴി ഓരോ മുഖവും കണ്ണുനീർ വാർത്തു കരയും. അത് തന്നെ സംഭവിച്ചു. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ രംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4:4 തിരുലിഖിതങ്ങൾ, മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിക്കിടക്കുന്നു, കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു പക്ഷെ ആരും നൽകുന്നില്ല, സ്വാദിഷ്ട ഭോജനം അനുഭവിച്ചിരുന്ന ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു, പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാര കൂമ്പാരത്തിന് മേൽ കിടക്കുന്നു, അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്ണമുള്ളവരുമായിരുന്നു, അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീളത്തിന് തുല്യവുമായിരുന്നു, എന്നാൽ ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു, തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നുമില്ല, അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു, അത് ഉണങ്ങിയ വിറക് കമ്പ് പോലെയായി തീർന്നിരിക്കുന്നു, വാളേറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ്, കരുണാമയികളായ സ്ത്രീകൾ സ്വന്തം മക്കളെ വേവിച്ചു തിന്നുന്നു, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ വിനാശത്തിൻ്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. നോക്കുക ആ ജനത്തിൻ്റെ തകർച്ച, രാജാക്കന്മാരുടെ നിറികെട്ട നടപ്പ്, ആ ജനത്തിൻ്റെ കണ്ണുനീർ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ
ചങ്ങല് ചാലുകളായി ഒഴുകാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഈ കാര്യമാണ് ദൈവം നേരിട്ടെ സാമുവേൽ പ്രവാചകൻ ഒന്നാമത്തെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അന്ന് അവർക്ക് തിരിച്ചറിവ് കിട്ടിയില്ല. അറിയാത്ത പുള്ള ചൊറിയും പാറിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ ദൈവം നയിക്കുമ്പോൾ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അത് ഉയർച്ചയിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നയിക്കുന്നത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു, പുണ്യപ്രവൃത്തി ചെയ്യുന്നു, ഉടനടി ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഭയപ്പെടരുത്, തളരരുത്. എൻ്റെ ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. പത്രോസ് ലീഗ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയം വരുമ്പോൾ അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുറേ നാൾ പ്രാർത്ഥിച്ചു, കുറച്ച് നാൾ പുണ്യപ്രവൃത്തി ചെയ്തു, 1, 2, 5, 10 പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല. ഈ ഒരു ദുഃഖം നിന്നെ അലട്ടുന്നുണ്ടോ? ഞാൻ ഇത്രകാലം ദൈവരാജ്യ വേല ചെയ്തു, എന്നിട്ട് എനിക്ക് വലിയ മേൽഗതിയോ എനിക്ക് വലിയ മേന്മയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ പോലെ ലോകത്തിൻ്റെ വഴികളിലൂടെ എന്തെങ്കിലും നേടാൻ നോക്കട്ടെ? ഇങ്ങനെ നീ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ആ അരൂപിയുടെ ബന്ധനത്തിൽ നീ അമർന്നു പോയോ? പ്രിയ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ നിമിഷം നിന്നോട് ആവശ്യപ്പെടുകയാണ്. നീ ഉണരുക, നീ തിരിച്ചു വരിക. കർത്താവിൻ്റെ വഴിയിൽ ദൈവഭക്തി ദൃഢതയോടെ നീ മുന്നേറുക. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. പിന്മാറ്റത്തിൻ്റെ അരുവി വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം നിറയണം. ദൃഢതയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്, നിലനിൽപ്പിൻ്റെ ആത്മാവ് ഇപ്പോൾ കത്തിപ്പടരണം. പ്രാർത്ഥനയുടെ ആത്മാവ് കത്തിപ്പടരണം. വചനത്തിൻ്റെ ആത്മാവ് കത്തിപ്പടരണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വീണുപോയ ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ കൈപിടിച്ച് ഉയർത്തണമേ. തളർന്നു പോയവർ, മന്ദതയിലേക്ക് പോയവർ, മരവിപ്പിലേക്ക് പോയവർ, പിന്മാറ്റത്തിലേക്ക് പോയവർ, ദൈവഭക്തി നശിച്ചവർ, വിശ്വാസം മങ്ങിപ്പോയവർ, ദൈവത്തെ ഉപേക്ഷിച്ചവർ, സമയപേക്ഷിച്ചവർ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, സങ്കീർത്തന പുസ്തകം 29:7 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. ഇതാ ഈ സമയം ആത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള മുറുമുറുപ്പിൻ്റെ ആത്മാവും ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ. എല്ലാ തരത്തിലുള്ള വഴക്കാളി സ്വഭാവവും ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ. ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യന് പ്രയോജനമൊന്നുമില്ല. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഇങ്ങനെ ചിന്തിപ്പിച്ച് മനം മടിപ്പിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ അരുവികളും ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡക ശക്തികളെയും, അന്ധകാര സേനകളെയും, ദുഷ്ടാത്മബോധങ്ങളെയും ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദുഷ്ടാത്മാവേ, ദൈവമക്കളെ വിട്ടുപോവുക. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:10 നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. ഹല്ലേലൂയ്യ. ത്തിൻ്റെ പുസ്തകം 3:11 ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗപ്രദമാണ്.
അവൻ്റെ പ്രത്യാശ വ്യർത്ഥവും അവൻ്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വഴികൾ വിട്ടു പോകരുത്. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെടാം. ഹൃദയം ദൈവമായ കർത്താവിങ്കിലേക്ക് ഉയർത്താം. സങ്കീർത്തന പുസ്തകം 65:2 കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾ കടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. ദൈവമായ കർത്താവിനോട് പറയാം, ദൈവമേ, അവിടുന്ന് എൻ്റെ ഇല്ലായ്മയുടെ നാളുകളിലും എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരാവൃതമായ അവസ്ഥകളിലും ഒരുപാട് കൈപിടിച്ച് സഹായിച്ചു, നടന്നു നടത്തി കൊണ്ടുവന്നു, അവിടുന്ന് എന്നെ ഇത്രത്തോളം എത്തിച്ചു. ഇന്ന് ഞാൻ അങ്ങയുടെ വഴികൾ വിട്ടുപോയി. ഇന്ന് ഞാൻ പ്രാർത്ഥന ഉപേക്ഷിച്ചു. ഇന്ന് ഞാൻ വിശുദ്ധ ജീവിതത്തിന് വിലയില്ലാതായി ചിന്തിക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാതെയായി. ദേവാലയത്തിലെ കർമ്മങ്ങളിലേക്ക് പോകാൻ ഉത്സാഹം തോന്നുന്നില്ല. നല്ല നല്ല കൂട്ടുകെട്ടുകൾ വിട്ട് മദ്യപാനത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും കൂട്ടുകെട്ടുകളിലേക്ക് വീണു. അവിടുന്ന് അനുഗ്രഹിച്ച് എന്നെ ഉയർത്തി, സ്ഥാനമാനങ്ങൾ നൽകി, അധികാരം നൽകി, സമ്പത്ത് നൽകി, കുടുംബം നൽകി, മക്കളെ നൽകി, എല്ലാ സാഹചര്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചു. എന്നാൽ എനിക്കൊരു അസംതൃപ്തി. ഇതൊന്നും പോരാ, എനിക്കെന്തൊരു അസംതൃപ്തി. എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ബന്ധനം എന്നെ തകർത്ത് കർത്താവേ. ഇന്ന് ഞാൻ ആത്മീയമായി ദുർബലനായി. ദൈവമേ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലുള്ള കഴിവില്ലാത്തവനായി ഞാൻ മാറിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും തലവറയിൽ അകപ്പെട്ടു പോയല്ലോ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. സ്വാർത്ഥ മോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. എൻ സ്വാർത്ഥ മോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. പ്രാർത്ഥന പോലും നിലച്ചുപോയി, പൂർണമായി നിന്നിൽ നിന്ന് അകന്നുപോയി. പ്രാർത്ഥന പോലും നിലച്ചുപോയി, പൂർണമായി നിന്നിൽ നിന്ന് അകന്നുപോയി. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കഴിഞ്ഞ നാളുകളിൽ ജഡത്തിൻ്റെ പാപങ്ങളിലേക്ക് വീണത് ഓർക്കുകയാണ്. മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കും ജഡപ്രകാരമുള്ള വെറുക്കുത്തുകളിലേക്കും വീണുപോയി. ഹൃദയത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ദൈവത്തോട് എതിർക്കുന്ന ഒരു മനോഭാവം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തിയില്ല. അവിടുന്ന് എനിക്ക് ആരോഗ്യം നൽകി, അവിടുന്ന് എനിക്ക് കുടുംബം നൽകി, അവിടുന്ന് എനിക്ക് ഇത്രയും കാലം ജീവിക്കാൻ അനുവാദം നൽകി, എല്ലാ നന്മകളും നൽകി, അതൊന്നും കാണാൻ എനിക്ക് കഴിയത്തില്ല. ഇല്ലാത്തതിനെ കുറിച്ച് കുറ്റം വിധിക്കുകയാണ്, മുറുമുറുക്കുകയാണ്, പിറുപിറുക്കുകയാണ്. ഓ ദൈവമേ, ദൈവമേ, അങ്ങ് ഇന്ന് വരെ ചെയ്ത നന്മയൊന്ന് മനസ്സിലാക്കാൻ, അതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഹൃദയം നിറഞ്ഞ് നന്ദി പറയാൻ അതിനുള്ള കഴിവെല്ലാം നഷ്ടപ്പെടുത്തി ഇന്ന് ഞാൻ മുറുമുറുത്തും പിറുപിറുത്തും ഇരിക്കുകയാണ്. ഇത്രയും കാലം ദൈവത്തെ സേവിച്ചു, ഇത്രയും കാലം ദൈവവഴികളോട് നടന്നു, ഇത്രയും കാലം പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ.
ഇങ്ങനെയുള്ള ഇച്ഛാഭംഗത്തിൻ്റെയും മുറുമുറുപ്പിൻ്റെയും പെറുപെറുപ്പിൻ്റെയും ദൈവത്തോട് മല്ലടിക്കുന്നതിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വിമത സ്വഭാവത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും എല്ലാ സ്വഭാവങ്ങളും ഈ നിമിഷം ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നോട് കരുണ തോന്നണമേ കർത്താവേ. കണ്ണടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, കണ്ണു നീരേകണേ യേശുവേ, യേശുവേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, കണ്ണു നീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, ഉള്ളം തുറന്നിടണേ. എനിക്ക് പ്രാർത്ഥിക്കണം കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം. നിറഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, ഉള്ളം തുറന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, കണ്ണു നീരേകണേ, കണ്ണു നീരേകണേ. ദൈവമേ, ഒന്നിന് പിറകെ ഒന്നായി ദൈവവചനങ്ങൾ ലംഘിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 പഠിപ്പിക്കുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിച്ചു. ലൂക്കായുടെ സുവിശേഷം 21:34 സുഖലോലപത, മദ്യാസക്തി, ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ വചനങ്ങൾ വിട്ട് പാപവഴികളിലൂടെ നടന്നു നീങ്ങി ഓരോ പാപത്തെയോർത്ത് അനുദിപ്പിക്കുകയാണ് കർത്താവേ. ഒരുപാട് തിന്മകൾ, അകൃത്യങ്ങൾ, അധികാരത്തിൻ്റെ പ്രവൃത്തികൾ, അനുസരണക്കേട്, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, എതിർചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതം, ഓരോന്നിനെ ഓർത്ത് അനുദപിക്കുന്നു കർത്താവേ. എൻ പാപശാപ ബാണ്ഡം യേശുവേ ഇന്നു താങ്ങുവാനാകുന്നില്ല. എൻ പാപശാപ ബാണ്ഡം യേശുവേ ഇന്നു താങ്ങുവാനാകുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി, ജീവിതമാകെ തകർന്നു പോയി. അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി, ജീവിതമാകെ തകർന്നു പോയി. രണ്ട് കാര്യങ്ങൾ യേശുവിലേക്ക് ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ഉറക്കെ വിളിക്കുന്നു. എങ്കിലും യേശുവേ, നീ കനിഞ്ഞ മാറിയുടെ ആത്മാവിന്റെ ചങ്ങലകൾ മുറിയട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ, ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ, സാത്താന്റെ പുത്രങ്ങൾ തകരട്ടെ, ദൈവജനത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ, വിശുദ്ധി അഭിഷേകം വ്യാപരിക്കട്ടെ. അനേകരെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. കഠിനമായ
നിരീശ്വര ചിന്തയുടെയും യുക്തിവാദത്തിൻ്റെയും ബന്ധനത്തിൽ കടന്നിരുന്ന നിരവധി വ്യക്തികളെ കർത്താവ് വിടുവിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് ചേരാൻ പറ്റാത്ത ബന്ധനത്തിൽ കിടക്കുന്നവരെ കർത്താവ് വിടുവിക്കുന്നതായി വെളിപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ.